മോഡലുകൾ മരണത്തിൽ ഡിജെ പാർട്ടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു പാർട്ടിയിൽ ലഹരി മരുന്നിന്റെ ഉപയോഗം ഉണ്ടോ എന്നറിയാൻ അന്വേഷണം നടത്തും അജിത്ത് വിശദാംശങ്ങളുമായി അജിത്ത് മുഴുവൻ ആളുകളെയും നേരത്തെ തിരിച്ചറിഞ്ഞില്ലായിരുന്നോ നികേഷ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു വാർത്ത നൽകാൻ തന്നെ കാരണം അതായത് ഈ ചില ആളുകളൊക്കെ ഈ പാർട്ടിയിൽ പേരുവിവരങ്ങൾ നൽകാതെ പങ്കെടുത്തു എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ വിശദമായ ഒരു പരിശോധന ആ തരത്തിൽ കൂടി നടത്തിയിരുന്നു അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും പട്ടികയടക്കം പുതിയ അന്വേഷണ സംഘം ശേഖരിക്കാൻ തീരുമാനിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മുഴുവൻ പേരെയും അതായത് കൃത്യമായി പറഞ്ഞാൽ നേരത്തെ ഈ ഹോട്ടലിൽ വന്നിരുന്ന ആ സമയത്തുണ്ടായിരുന്ന ആളുകളുടെ അടക്കം പട്ടിക വെച്ച് 140-ൽ പരം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ കൃത്യമായി ഈ പാർട്ടിയിൽ മാത്രമായി പങ്കെടുത്ത ആളുകളുടെ എണ്ണം കൃത്യമായി അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് 50-ന് മുകളിലുള്ള ആളുകളാണ് ഈ പാർട്ടിയിൽ പങ്കെടുത്തത് എന്നാണ് അന്വേഷണ സംഘം തയ്യാറാക്കിയ കണക്കിൽ പട്ടികയിലുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട ഇതിൽ സംശയം തോന്നുന്ന ആളുകളെല്ലാം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു ഇതിൽ ഇനിയും കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിൽ ചോദ്യം ചെയ്യാനുള്ള തീരുമാനം കൂടി അന്വേഷണ സംഘം സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ ഈ പാർട്ടിയിൽ ലഹരി മരുന്നിന്റെ ഉപയോഗം ഉണ്ടോ എന്നറിയാൻ കൂടി ഒരു പരിശോധന നടത്താൻ തീരുമാനമുണ്ട് കാരണം ഈ ആളുകളെ കഴിഞ്ഞ ദിവസം അടക്കം ഇത്തരം ഈ പാർട്ടിയിൽ പങ്കെടുത്തവരെ ചോദ്യം ചെയ്തതിൽ നിന്നും നേരത്തെ ഇത്തരത്തിൽ ലഹരി മരുന്നിന്റെ ഉപയോഗം ഉണ്ടോ എന്ന് ഇവരോടെല്ലാം ആവർത്തിച്ച് ചോദിച്ചിരുന്നു പക്ഷേ എല്ലാവരും ഇത്തരത്തിൽ ലഹരി മരുന്നിന്റെ ഉപയോഗം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ പങ്കുവച്ചില്ല പക്ഷെ അന്വേഷണ സംഘം തന്നെ ആ കാര്യത്തിൽ കരുതുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ പാർട്ടിയിൽ പങ്കെടുത്ത ആളുകൾ ഇത് പറയാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്താനുള്ള തീരുമാനമാണുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് ഈ തയ്യാറാക്കിയ പട്ടികയിൽ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനോ അതുപോലെ തന്നെ രണ്ട് സിനിമാ നടന്മാരോ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ രണ്ട് മൂന്ന് പേർ പങ്കെടുത്തിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നതെന്ന് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും ആ സാഹചര്യത്തിലാണ് ഈ വാർത്തയ്ക്ക് പ്രാധാന്യമുള്ളത് നികേഷ് മാത്രമല്ല ഇന്ന് സൈജു തങ്കച്ചന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയാണ് കഴിഞ്ഞ ദിവസം സർക്കാരിനോട് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ സർക്കാർ എന്ത് നിലപാടെന്ന് ഹൈക്കോടതിയിൽ അറിയിക്കുമെന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത് വിട്ടയച്ചതിന് ശേഷം നമുക്കറിയാം റോയിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒളിവിൽ പോവുകയും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തത് അക്കാര്യത്തിൽ ഇന്ന് ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ് നികേഷ്